اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على سيدنا وحبيبنا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي പ്രിയപ്പെട്ട സഹോദരിമാരെ വോയിസ് ഓഫ് റഹ്മാനിയുടെ കീഴിൽ സഹോദരിമാർക്ക് മാത്രമായി ഗ്ലോറിയസ് ഹോറിയുടെ രണ്ടാം പാർട്ട് ഫിക്ഹ് പരമായ വിഷയങ്ങൾ കോർത്തിനക്കിയുള്ള കോഴ്സ് സംഘടിപ്പിക്കുന്നു ആ കോഴ്സിൽ നിങ്ങളെല്ലാം അംഗങ്ങളായി രജിസ്റ്റർ ചെയ്തു അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് നിങ്ങൾക്കെല്ലാം അതിൽ രജിസ്റ്റർ ചെയ്യാൻ ഭാഗ്യമുണ്ടായി അലഹമില്ല ഈ കോഴ്സ് ഭംഗിയായി പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ നമ്മുടെ ഇൽമിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ നമ്മൾ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ നമ്മെ നാമാക്കി മാറ്റിയ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും മുസ്താദന്മാരിൽ നിന്നും പല ആളുകളും ഇന്ന് മണ്ണിനടിയിലാണ് അള്ളാഹു അവർക്ക് മഹഫീറത്തും റഹ്മത്തും സ്വർഗവും നൽകട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും മുസ്താദന്മാരിൽ നിന്നും ഉള്ള ആളുകൾക്ക് അള്ളാഹു ആഫിയത്തും സിഹത്തും ദീർഘായുസും നൽകട്ടെ പ്രിയപ്പെട്ട സഹോദരിമാരെ എനിക്ക് സംസാരിക്കാനായി നൽകിയിട്ടുള്ള വിഷയം എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിഷയം മയ്യത്ത് കുളി പ്രായോഗികമായ വിശകലനം എന്നുള്ളതാണ് പ്രായോഗികമായി മയ്യത്ത് കുളി നടത്തി നമ്മൾ ശീലിക്കണം ഈ വിഷയത്തെക്കുറിച്ച് ഈ ഒരു ക്ലാസ് കൊണ്ട് നിർത്താതെ കൂടുതൽ കൂടുതൽ പഠിക്കാനും അറിയാനും നമ്മൾ മുന്നോട്ട് വരണം പഠിക്കുക മാത്രമല്ല നമ്മളിത് പരിശീലിക്കുകയും വേണം എന്നെങ്കിലും കൂടുതൽ ഈ വിഷയകരമായി നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അതിന് നമ്മുടെ ഉറ്റവരും ഉടയവരുമായ നമ്മുടെ ബന്ധുക്കളായ ആളുകളൊക്കെ മരണപ്പെടുമ്പോൾ കുളിപ്പിക്കാൻ ആളെ തേടി പോവാതെ നമ്മൾ തന്നെ കുളിപ്പിക്കാൻ മുന്നോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ നമുക്കിത് കൂടുതൽ പ്രാക്ടിക്കലായി പഠിച്ചെടുക്കാൻ സാധിക്കും അള്ളാഹുതൂഫിക്ക് നൽകട്ടെ സ്നേഹമുള്ളവരെ നമുക്കറിയാം ഒരു മുസ്ലിമായ ഒരാൾ മരണപ്പെട്ടാൽ മറ്റു മുസ്ലിമീങ്ങൾക്ക് സാമൂഹ്യ ബാധ്യതയായി ഫർല കിഫായ ആയി നാല് കാര്യങ്ങളുണ്ട് പൊതുബാധ്യതയായി നമുക്കറിയാം കുളിപ്പിക്കുക അതുപോലെ കഫൻ ചെയ്യുക നിസ്കരിക്കുക മറമാടുക ഈ നാല് കാര്യങ്ങൾ അതിൽ മയ്യത്ത് കുളിയാണ് നമ്മുടെ വിഷയം മയ്യത്ത് കുളിയിലേക്ക് നേരിട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഹിർസ്വമായിട്ട് നമുക്ക് പറയാം മരണാസന്നനായ വ്യക്തിക്ക് കെളിമ ചൊല്ലിക്കൊടുക്കണം ഷഹാദ് കെളിമ ചൊല്ലിക്കൊടുക്കണം എന്ന് നമുക്കറിയാം മങ്കാന ആഹിറു കലാമി ഹി ഇല ഇലാ ഇല്ലാ ജന്ന ആരുടെയെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇലാഹില്ല എന്നായാൽ അവൻ സ്വർഗത്തിലാണ് എന്ന് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത പരിശുദ്ധ നബി സല്ലാഹു അലൈഹി സ്വലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലോ എന്ന് കെളിമ് ചൊല്ലിക്കൊടുക്കുക നമ്മുടെയൊക്കെ അവസാന വാക്ക് ലാ ഇലാഹഇ ഇല്ലല്ലാ എന്നാവണം അഹു തോഫീക്ക് നൽകട്ടെ മരിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മയത്തിൻ്റെ കണ്ണുകൾ ബിസ്മില്ലാഹി വയലാമില്ല തിറസൂലില്ല എന്ന് പറഞ്ഞ് പതുക്കെ കണ്ണ് പൂട്ടിക്കൊടുക്കുക പിന്നെ വീതിയുള്ള ഒരു തുണി കഷ്ണം കൊണ്ട് താടിയും തലയും കൂട്ടി താടിയുടെ താഴ്ഭാഗത്തിലൂടെ തലയുടെ മേൽഭാഗത്തേക്ക് കെട്ടുക അത് മുറുക്കി കെട്ടണം അങ്ങനെ കെട്ടുന്ന സമയത്ത് ഈ കെട്ടിൻ്റെ പുറത്താണ് ചെവി വരേണ്ടത് എന്ന് ശ്രദ്ധിക്കുക അതുപോലെ തെല്ലിയവിനും മഫാസീലിൽ മയ്യത്തി മയ്യത്തിൻ്റെ കെണിപ്പുകൾ സന്ധികളൊക്കെ മയപ്പെടുത്തി കൊടുക്കുക കൈകളും കാലുകളും അതുപോലെ തന്നെ തലയുടെ ഭാഗങ്ങളൊക്കെ പതുക്കെ മഫാ അതിൻ്റെ മഫാസീലുകൾ ശരീരത്തിൻ്റെ കണിപ്പുകൾ സന്ധികളൊക്കെ മയപ്പെടുത്തി കൊടുക്കുക പിന്നീട് മയ്യത്തിൻ്റെ ദേഹത്ത് ഒരു വെള്ള വസ്ത്രം ധരിപ്പിച്ചിട്ട് മയ്യത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രം ഊരിമാറ്റുക നമ്മുടെ കിതാബുകളിലൊന്നും കാണുന്നില്ലെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നതാണ് കാലുകൾ പരസ്പരം അകന്നു പോവാതിരിക്കാൻ വേണ്ടി കാലിൻ്റെ വിരലുകൾ പരസ്പരം കൂട്ടിക്കെട്ടും അതിനുശേഷം വയറിന്മേൽ കനമുള്ള എന്തെങ്കിലും വെക്കുക ഇരുമ്പിൻ്റെ എന്തെങ്കിലും താക്കുകൾ കൂട്ടമോ അല്ലെങ്കിൽ പൂട്ടോ അതുമല്ലെങ്കിൽ ഒരു ശീല കഷ്ണത്തിൽ നല്ല പൊടിമണ്ണെടുത്ത് നമ്മൾ കൂട്ടി കെട്ടിയതിന് ശേഷം വയറന്മേൽ വെക്കുക ഇതാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ കുളിപ്പിക്കാതെ മയത്തിനെ കടുത്തിയിരിക്കുന്നു ആമുഖമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നു നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് മയത്തിനെ കുളിപ്പിക്കേണ്ടത് ചില നാടുകൾ ചിലതൊക്കെ ധരിച്ച് വെച്ചിട്ടുള്ളത് മയ്യത്തിൻ്റെ അടുക്കൽ ദ്വായ ചെയ്യണമെങ്കിൽ മയത്തിന് വേണ്ടി ഓതണമെങ്കിൽ ഒരു കുളി കുളിപ്പിക്കണം പിന്നെ നിസ്കരിക്കാൻ അടുക്കുമ്പോൾ വേറൊരു കുളി അങ്ങനെ വേണ്ടതില്ല മയത്തിൻ്റെ അടുക്കള ദായ ചെയ്യാനും കുറാനോധാനം കുളിപ്പിക്കേണ്ടതില്ല നിസ്കരിക്കണമെങ്കിൽ മയത്തിനെ കുളിപ്പിച്ചിരിക്കണം ഇങ്ങനെ മയ്യത്തുമായി ബന്ധപ്പെട്ട കുറേ തെറ്റായ ധാരണകളും കുറേ സംശയങ്ങളും ഒക്കെ ഉണ്ട് ചില നാടുകളിൽ ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് മരണപ്പെട്ട ഉടനെ മയ്യത്തിനെ കുളിപ്പിക്കുകയാണെങ്കിൽ മയ്യത്തിനെ കുളിപ്പിക്കണമെങ്കിൽ ഉടനെ തന്നെ ചൂടുവെള്ളം ആക്കണം ചൂടുവെള്ളം കൊണ്ടാണ് മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത് ഇത് തെറ്റായ ധാരണയാണ് ബിമാ ഇം ബാരിദീൻ തണുത്ത വെള്ളം കൊണ്ടാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് അതായത് നമ്മുടെ നാട്ടിൽ കിണറ്റിൽ നോർമൽ വെള്ളം നമ്മൾ പൈപ്പ് തിരിച്ചാൽ കിട്ടുന്ന സാധാ വെള്ളം ഏറ്റവും നല്ലത് കടലിലെ ഉപ്പുവെള്ളമാണ് അതൊന്നും നമുക്ക് പെട്ടെന്ന് കിട്ടുക പ്രായ പ്രായോഗികമല്ലോ പ്രാപ്യമല്ലോ അതുകൊണ്ട് സാധാ ഭിമാ ഇം ഭാരതി നോർമൽ വെള്ളം കൊണ്ടാണ് നമ്മൾ കുളിപ്പിക്കേണ്ടത് ഇനി ചില അടിയന്തര ഘട്ടങ്ങളുണ്ടാവും മയത്തിന് ചൂടുവെള്ളം കൊണ്ട് കുളിപ്പിക്കേണ്ട ചില സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവും കുളിപ്പിക്കുന്ന ആളുകൾക്ക് തണുത്ത വെള്ളം അല്ലെങ്കിൽ നോർമൽ വെള്ളം തൊടാൻ പറ്റാത്ത രീതിയിൽ അതിശക്തമായ ശൈത്യകാലമാണ് തണുപ്പ് കാലമാണ് അതല്ലെങ്കിൽ മയ്യത്ത് ഒരുപാട് നാൾ രോഗിയായി കിടന്ന ആളാണ് അവ കുളിച്ചിട്ടില്ല ദേഹത്താകെ നയസുണ്ട് അശുദ്ധിയുണ്ട് അതുപോലെ കുളിക്കാത്തത് കൊണ്ട് തലമുടിയെല്ലാം കെട്ടി കെട്ടിപ്പണിഞ്ഞ് കിട കിടക്കുന്നു താരനുണ്ട് പേനുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ ചെറിയ ചൂ ചൂടാക്കി കൊണ്ട് നമുക്ക് കുളിപ്പിക്കാം അപ്പോൾ യുസ്ഖനുഖലീലൻ കിതാബുകൾ പറയുന്നു അല്പം ചൂടാക്കാം അപ്പോഴും ശക്തിയായി ചൂടാക്കരുത് വലാ യുബാലു ഫി തസ്ഹീനിഹി ചൂടാക്കുന്നതിൽ അമിതം പാടില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ Uh, ി മയ്യത്തിനെ അത് ബാധിക്കും പെട്ടെന്ന് അഴുകാൻ അത് കാരണമാകും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ മരിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് പള്ളിയിലേക്കെടുത്ത് പള്ളിയിൽ വെച്ച് പുരുഷന്മാർ മാത്രമേ നിസ്കരിക്കാവൂ അല്ലെങ്കിൽ ഈ വീട്ടിൽ വീട്ടിൽ വെച്ചുകൊണ്ട് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പാടില്ലെന്ന് പറയുന്ന ഒരു ധാരണ അതും തെറ്റാണ് സ്ത്രീകൾക്ക് നിസ്കരിക്കാം വീട്ടിൽ വെച്ച് സ്ത്രീകൾ നിസ്കരിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല അത് സുന്നത്തായിട്ട് കെട്ടപ്പെടും പക്ഷെ സ്ത്രീകൾ നിസ്കരിക്കുന്നത് കൊണ്ട് മയത്തിൻ്റെ മേലുള്ള ഫർല് വീടുകയില്ല ആ ഫറല് വീടണമെങ്കിൽ പുരുഷന്മാരെ നിസ്കരിക്കണം അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് ഹയലുകാരിക്ക് കുളിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് ഹൈലുകാരി ജനാബദ് കാരൻ ഉള്ളവൾ ആര് കുളിപ്പിച്ചാലും കുളി ശരിയാകും ജുനുബ് ഒൽ വൽ ഓ മിസൽഹ്മൻ ഫസ ഉ ബിലാ കറാഹത്തിൻ ആർത്തവമുള്ളവൾക്ക് കുളിപ്പിക്കാം അതുപോലെ വലിയ അശുദ്ധിയുള്ള ആൾക്ക് കുളിപ്പിക്കാം ബിലാ കറാഹത്തിൻ യാതൊരു കരാഹത്തുമില്ല വൈദ മാതാ ഊസിലം വാഹിദൻ ഫക്കത്ത് ഇനി ഹൈതുകാരി മരണപ്പെട്ടാലും അവിടെ മയ്യത്തിനെ കുളിപ്പിക്കുന്ന ഒരു കുളി മതി ആർത്തവത്തിൽ നിന്ന് ശുദ്ധിയാക്കുന്ന ഒരു കുളി നിർബന്ധമില്ല ചെയ്യേണ്ടതില്ല ഒറ്റ കുളി കൊണ്ട് എല്ലാം തന്നെ അടങ്ങി എന്ന് തൊഹ്ഫയിൽ പറയുന്നു ഇനി കിതാ ഹിമാഅല ഹിമാ ബിഹി മരണത്തോടുകൂടി മറ്റുള്ള കുളികളെല്ലാം തന്നെ നീങ്ങിപ്പോയല്ലോ അപ്പം കുളിപ്പിക്കേണ്ടതാരാണ് കുളിപ്പിക്കേണ്ടത് പുരുഷനാണെങ്കിൽ പുരുഷനുമായി ബന്ധപ്പെട്ട ആണുങ്ങളാണ് കുളിപ്പിക്കേണ്ടത് സ്ത്രീയാണെങ്കിൽ സ്ത്രീയാണ് കുളിപ്പിക്കേണ്ടത് അവരുമായി ഏറ്റവും അടുത്ത ആളുകൾ മക്കൾ അല്ലെങ്കിൽ ഉമ്മ മക്കളുടെ മക്കൾ ഇങ്ങനെയുള്ള ആളുകളാണ് കുളിപ്പിക്കേണ്ടത് പുരുഷനെ പുരുഷനാണ് കുളിപ്പിക്കേണ്ടത് സ്ത്രീയെ സ്ത്രീയാണ് കുളിപ്പിക്കേണ്ടത് പക്ഷേ ഇങ്ങനെ കുടുംബക്കാർ ഏറ്റവും അടുത്ത കുടുംബക്കാരെക്കാളും കുളിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അറിയുന്ന വേറൊരാൾ ഒരു അന്യ ആളുണ്ടെങ്കിൽ അവിടെ അന്യാൾ മുന്തിക്കണം ഇപ്പോൾ പുരുഷനാണെങ്കിൽ ഒരു അന്യ പുരുഷന് കൂടുതൽ കുളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മസലകൾ അതിൻ്റെ വിഷയങ്ങൾ സമ്പൂർണ്ണമായിട്ട് അറിയുമെങ്കിൽ കൂടുതലായി അറിയുമെങ്കിൽ അദ്ദേഹത്തെ മുന്തിക്കണം സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു അന്യ ആൾ ബന്ധപ്പെട്ടവരെക്കാൾ കൂടുതൽ വേറൊരാൾക്ക് കൂടുതൽ വിഷയങ്ങൾ അറിയുമെങ്കിൽ അവരെ മുന്തിക്കണം അതുപോലെ ഭർത്താവിന് ഭാര്യയെയും ഭാര്യയ്ക്ക് ഭർത്താവിനെയും കുളിപ്പിക്കാം അങ്ങനെ കുളിപ്പിക്കുന്നതിൻ്റെ യാതൊരു കുഴപ്പമില്ല വലു എടുത്തു കൊടുക്കുന്നതുകൊണ്ട് ആ ഉലു മുറിയുകയില്ല ഒന്നുമില്ല എന്നല്ല മയത്തിന് വലു കൊടുത്തു ഇനി വു കൊടുത്തുകൊടുത്തതിനു ശേഷം ഒരു അന്യ ആൾ മയത്തിന് തൊട്ടതുകൊണ്ട് ഉലുവ് മുറിയുകയോ അല്ലെങ്കിൽ ഇനി മുന്തുവാരത്തിലൂടെയോ പിന്തുവാരത്തിലൂടെ എന്തെങ്കിലും പുറപ്പെട്ടത് കൊണ്ട് ഉലവ് നഷ്ടപ്പെടുകയോ കുളി നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യൂല കാരണം മയത്തിന് തക്കല്ലുഫില്ല മരണത്തോടുകൂടി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അവസാനിക്കുന്നു മയ്യത്തിനെ എളി എടുക്കാൻ കുളിപ്പിക്കാൻ എടുക്കലാണ് ഇനി അടുത്ത ജോലി മയ്യത്തിനെ കുളിപ്പിക്കാൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് റൂം സെറ്റ് ചെയ്യലാണ് ഒരു റൂം നമ്മൾ ഒരുക്കണം അത് ചുറ്റും മറയുള്ള മുഗൾ ഭാഗം മറിഞ്ഞിട്ടുള്ള മേൽക്കൂരയൊക്കെ മറിഞ്ഞിട്ടുള്ള മറ്റുള്ള ആളുകൾക്കൊന്നും പെട്ടെന്ന് എത്തി നോക്കാൻ പറ്റാത്ത ഒരു മറയുള്ള ഒരു റൂമായിരിക്കണം അത് കുളിമുറിയാവാം നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും റൂം സെറ്റ് ചെയ്യാം അങ്ങനെ റൂമ് നമ്മൾ ഒരുക്കി വെക്കണം പിന്നീട് മയ്യത്തിനെ കുളിപ്പിക്കാൻ പറ്റുന്ന ഒരു കട്ടിൽ ഒരു പടി നമ്മൾ ഒരുക്കി വെക്കണം ആ പടി മയത്തിൻ്റെ തലഭാഗം വരുന്ന ഭാഗം ഉയർന്നിരിക്കണം മയത്തിൻ്റെ തലഭാഗം വരുന്ന ഭാഗം ഉയർന്നിരിക്കണം അങ്ങനെയുള്ള പടി അല്ല എങ്കിൽ നമ്മൾ ആ രീതിയിൽ പടിയെ സെറ്റ് ചെയ്യണം ആ തലഭാഗം വരുന്ന ഭാഗത്തുള്ള കാലുകൾക്കിടയിൽ മയത്ത് ഈ കട്ടിലിൻ്റെ കാലിൻ്റെ ഇടയിൽ ഇഷ്ടികയെല്ലാം വെച്ചിട്ട് ഈ പടി ഒന്ന് ചെരിച്ച് ഇങ്ങനെ വെക്കണം തലഭാഗം ഉയർന്ന് ഉയർന്ന രീതിയിൽ വെക്കണം പിന്നീട് നമ്മൾ ഒരുക്കി വെക്കേണ്ട സാധനങ്ങളാണ് താളി താളി എന്നാണ് കിതാബുകൾക്ക് പറയുന്നത് സിഥർ അങ്ങനെ താളിയില്ലെങ്കിൽ സോപ്പായാലും മതി അതുപോലെ ശീലകഷ്ണം കയ്യന്മേൽ ചുറ്റാനുള്ള ശീലകഷ്ണം ഇന്ന് വ്യാപകമായി നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്ലൗസാണ് ഗ്ലൗസ് ഉണ്ടെങ്കിൽ പിന്നെ ശീലയുടെ ആവശ്യമില്ല സോപ്പിട്ട് വെക്കാൻ പറ്റുന്ന സോപ്പൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു പാത്രം പിന്നീട് ഉലുവാന് കുന്തിരിക്കം പുകപ്പിക്കും മയ്യത്തിന് കുളിപ്പിക്കാൻ തുടങ്ങുമ്പോഴേ നമ്മൾ കുന്തിരിക്കം അല്ലെങ്കിൽ ഉലുവാൻ പുകപ്പിക്കണം അല്ലെങ്കിൽ ഏറ്റവും അത് അതല്ലെങ്കിൽ വയറിൽ നിന്ന് കൊടുക്കുന്ന സന്ദർഭത്തിൽ ആ ഉലുവാൻ പുകപ്പിച്ചാലും മതി അതുപോലെ വലിയൊരു പാത്രം വെള്ളം നിറച്ചു വെക്കാൻ പറ്റുന്ന വലിയൊരു പാത്രം വേണം പിന്നീട് അതിന് ശേഷം കുളി ഈ സോപ്പെല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ പാരാൻ പറ്റുന്ന മൂന്ന് പാത്രത്തിൽ വെള്ളം നമ്മൾ ഒരുക്കി വെക്കണം ഈ വലിയ പാത്രത്തിൽ നിന്ന് മയത്തിൻ്റെ ദേഹത്തേക്ക് പാരാൻ പറ്റുന്ന കോരി ഒഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ബക്കറ്റ് അതും ഒരുക്കി വെക്കണം നികത്തിനടിയിലോ മറ്റോ എന്തെങ്കിലും ചെളിയോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യാൻ ഈർക്കിളി നമ്മൾ കരുതണം അങ്ങനെ നമ്മൾ മയത്തിനെ മയത്തിനെ കുളിപ്പിക്കാൻ മൂന്നാളുകളാണ് നല്ലത് മൂന്നാളുകൾ ഏറിപ്പോയാൽ അഞ്ചാളുകൾ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ കുളിപ്പിച്ചതിനെ കുറിച്ചുള്ള ചരിത്രത്തിൽ പൊതുലുബന് അബ്ബാസ് അല്ലി അള്ളാഹുഹുനു അലീബിന് അബീ തോലിറീ അള്ളാഹുഹന്നു ഇവരായിരുന്നു കുളിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് അസാമത്ത് അറുലി ഉള്ളാഹുനും ഉണ്ടായിരുന്നു കുളിപ്പിക്കാൻ സഹായിയായിട്ട് വെള്ളം കൊണ്ടുവരാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ അങ്ങനെ കുളിപ്പിക്കുന്ന ആ റൂമിലേക്ക് അബ്ബാസ് റുദ്ദി അള്ളാഹുഹുനും ഇടക്ക് വരികയും പോവുകയും ഒക്കെ ചെയ്തിരുന്നു ഇത് ഹുലു യെഹ്റുജു അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അവർക്ക് നിർദ്ദേശം കൊടുക്കാനും നേതൃത്വം കൊടുക്കാനും ഒക്കെ കൊടുക്കാനുമൊക്കെ നിന്ന് മനസ്സിലാക്കാം ഒരു വലിയനെ മയത്തുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത ആൾക്ക് ഈ കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ പറ്റുമെന്ന് ചുരുക്കത്തിൽ മൂന്ന് ആളുകളെ കൊണ്ടാണ് കുളിപ്പിക്കേണ്ടത് ഏറിപ്പോയാൽ അഞ്ചാളുകളെ കൊണ്ട് ചുരുക്കണം മയത്തിനെ കുളിപ്പിക്കാനുള്ള സ്ഥലത്തേക്ക് എടുക്കുമ്പോൾ മയത്തിനെ താങ്ങിയെടുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് ചൊല്ലിയിട്ടാണ് എടുക്കേണ്ടത് താങ്ങിയെടുക്കേണ്ടത് എന്നിട്ട് ആ കുളിപ്പിക്കുന്ന കട്ടിലേക്ക് എത്തുന്നത് വരെ സുബഹാനല്ലോ ള്ളോ സുഹാനല്ലോ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കണം മയത്തിനെ കിടത്തേണ്ടത് എങ്ങനെയാണ് മയത്തിനെ കിടത്തേണ്ടത് ഇപ്പം നമ്മൾ മയത്തിനെ കിടത്തിയ അതേ രൂപത്തിൽ തന്നെ മയത്തിനെ കിബിലയിലേക്ക് കാല് വരുന്ന രൂപത്തിൽ മുഖം മുഖം കിബിലയിലേക്ക് അഭിമുഖമായി വരുന്ന രൂപത്തിലാണ് മയത്തിനെ കിടത്തേണ്ടത് മയ്യത്തിനെ കടത്തുമ്പോൾ മയത്തിൻ്റെ ദേഹത്ത് ആകെ മൂടുന്ന ഒരു തുണി ഉണ്ടായിരിക്കണം അത് വെള്ള വെള്ളമാവാതിരിക്കലാണ് നല്ലത് കാരണം ആ മയത്തിൻ്റെ ദേഹം കാണാതിരിക്കാനാണ് മയ്യത്തിൻ്റെ ദേഹം കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ മൂടുന്ന ഒരു തുണി അത് വെള്ളയായി കഴിഞ്ഞാൽ വെള്ളം പാരുമ്പോൾ ദേഹത്തിൻ്റെ കട്ടിയും ദേഹത്തിൻ്റെ രൂപവും അല്ലെങ്കിൽ നിറവും ഒക്കെ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളം ആവാതിരിക്കലാണ് നല്ലത് അതെ മയത്തിൻ്റെ നഗ്നമായ ഭാഗങ്ങൾ അല്ലെങ്കിൽ മയത്തിൻ്റെ ഭാഗങ്ങൾ വസ്ത്രങ്ങളില്ലാതെ തുണിയില്ലാതെ നമ്മൾ നോക്കൽ കറാഹത്താണ് അതുപോലെ നമ്മൾ കയ്യിൽ ശീല ചുറ്റാതെ ഗ്ലൗസ് ധരിക്കാതെ മയത്തിൻ്റെ ഭാഗങ്ങളൊക്കെ തുടൽ കറാഹത്താണ് അവറത്തിലേക്ക് നോക്കൽ ഹറാമാണ് അവറത്തിൻ്റെ ഭാഗത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ചുറ്റാതെ തൊടൽ ഹറാമമാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു അതിനുശേഷം നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് മയ്യത്തിനെ ഇരുത്തലാണ് മയ്യത്തിന് യുജിലിസുഹു അലൽമോ ഒത്തസലി മാ ഇലൻ ഇല വറാ മയ്യത്തിനെ അല്പം പിന്നിലേക്ക് ചരിച്ചിട്ട് ഈ കുളിപ്പിക്കാൻ ഉള്ള ഈ കട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം പതുക്കെ ഇരുത്തണം അതിന് ഇങ്ങനെ നമ്മുടെ കാല് കാല് ഇങ്ങനെ കയറ്റി വെച്ച് കുളിപ്പിക്കാൻ നേതൃത്വം കൊടുക്കുന്ന ആൾ വലത്തേ കാല് കയറ്റി വെച്ച് മയ്യത്തിനെ പതുക്കെ ഈ കാലിൽ മേലേക്ക് വെക്കണം അങ്ങനെ വെക്കുന്ന സമയത്ത് വലത്തേ കൈ കൊണ്ട് മയത്തിൻ്റെ തലഭാഗം ഇങ്ങനെ പിടിക്കുക പെരടി ഭാഗം പിടിക്കുക എന്നിട്ട് ഈ പെരടിയും തലയും വരുന്ന ആ ഭാഗത്തുള്ള കുഴിയിൽ ഈ നമ്മളെ ചൂണ്ടാണി വരൽ വെക്കുക എന്നിട്ട് ഇടത് കൈ ഇടത് കൈ കൊണ്ട് ഇടത് കൈയിൽ ശീല ചുറ്റിയിട്ടുണ്ടാവണം എന്നിട്ട് മയത്തിൻ്റെ വയറ് പതുക്കെ തടവി കൊടുക്കുക മറത്തൻ ഭാഗത്ത് മറദീൻ അങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചൊരു മൂന്ന് തവണ ഇങ്ങനെ തടവി കൊടുക്കുക ഇങ്ങനെ തടവി കൊടുക്കുന്ന സമയത്ത് ഉലുവാൻ പുകച്ചുകൊണ്ടിരിക്കണം പുകഞ്ഞുകൊണ്ടിരിക്കണം കറുപ്പ് അവിടെ കുന്തിരിക്കം പുകച്ചുകൊണ്ടിരിക്കണം ആ മയത്തിൻ്റെ വയറിൽ നിന്ന് മാലിന്യങ്ങളൊക്കെ പുറത്തു പോകുമ്പോൾ അതുകൊണ്ടുള്ള ദുർഗന്ധം കൊണ്ട് കുളിപ്പിക്കുന്ന ആളുകൾക്കോ മറ്റുള്ള ആളുകൾക്കോ ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുകപ്പിക്കാൻ വേണ്ടി പറയുന്നത് അങ്ങനെ ഈ മയത്തിന് മൂന്ന് തവണ തടവുന്ന സമയത്ത് തന്നെ സഹായി ആയിട്ടുള്ള ആൾ നിരന്തരം വെള്ളം ഒഴുക്കിക്കൊണ്ടിരിക്കണം മയത്തിൻ്റെ പിന്നിൽ നിന്നോ മാലിന്യങ്ങൾ പുറത്തു പോകാൻ സാധ്യതയുണ്ട് ആ മാലിന്യങ്ങൾ ഒഴുക്കി ഒഴുകിക്കളയാ ഒഴുക്കിക്കളയാൻ വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ പാർന്നുകൊണ്ടിരിക്കണം ഇനി പതുക്കെ മയത്തിന് താഴെ കിടത്തുന്നു ഇനി നമ്മൾ കയ്യിൽ ശീലം മാറ്റി കിട്ടുന്നു അല്ലെങ്കിൽ ഗ്ലൗസ് ആണെങ്കിൽ അതിന് കഴുകുന്നു എന്നിട്ട് മയ്യത്തിൻ്റെ മുന്ദ്വാരവും പിന്തുവാരവും നമ്മൾ കഴുകി കഴുകിക്കൊടുക്കുന്നു യുസ്തഞ്ചാ കമാ ഇസ്തഞ്ചിൽ ഹയ്യും ജീവിച്ചിരിക്കുന്ന ആൾ മനോഹരം ചെയ്യുന്ന പോലെ എല്ലാം വൃത്തിയാക്കി കൊടുക്കുന്നു അങ്ങനെ എല്ലാം വൃത്തിയാക്കുന്ന സമയത്തൊക്കെ ഈ സഹായി ആയിട്ടുള്ള ആൾ വെള്ളം കോരി ഒഴിച്ചു കൊണ്ടേയിരിക്കണം വല്ല മാലിന്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു പോകുന്ന രീതിയിലും ഇനി അപ്പോൾ അപ്പം ഇനി അതിന് ശേഷം മയ്യത്തിന് മയ്യത്തിൻ്റെ ദേഹത്തെ എവിടെയെങ്കിലുമൊക്കെ നയസുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതോ നീക്കം ചെയ്യണം ഈ നയസ് നീങ്ങുന്ന സമയത്ത് വേറെ എവിടെയെങ്കിലും നയസ്സായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീക്കം ചെയ്യണം ശേഷം മയ്യത്തിൻ്റെ പല്ല് വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് മയ്യ ഇടത്തെ കുളിപ്പിക്കുന്ന ആൾ ഇടത്തെ കൈയിൻ്റെ ചൂണ്ടുവരിൽ ചീല ചുറ്റുക ഗ്ലൗസ് ആണെങ്കിൽ അത് എന്നിട്ട് അല്പം വെള്ളമാക്കിയതിന് ശേഷം മയ്യത്തിൻ്റെ പല്ലിൽ വൈമിർ അല സ്നാൻ പല്ലിലൂടെ അങ്ങനെ നടത്തുക വായ തുറന്ന് പിടിക്കരുത് തുറക്കരുത് അപ്പം പതുക്കെങ്ങനെ പല്ലിലൂടെ നടത്തുക അതിനുശേഷം പിന്നീട് ശീല ചുറ്റുക അല്ലെങ്കിൽ ഗ്ലൗസ് ആണെങ്കിൽ അത് കഴുകിയിട്ട് ഗ്ലൗസ് ആ ഗ്ലൗസ് കൊണ്ട് മൂക്കിലുള്ള മാലിന്യങ്ങൾ നീക്കുക അതിനുശേഷം വൈവല് ഉഹു വുലു ആൻഡ് കാമീരൻ പരിപൂർണ്ണമായ ഒരു വലു എടുത്തു കൊടുക്കണം ചില നാട്ടിലൊക്കെ ചിലർ ധരിച്ച് വെച്ചിരിക്കുന്നത് കുളി കഴിഞ്ഞതിന് ശേഷമാണ് വുളു ഉലുവെടുത്തു കൊടുക്കേണ്ടതെന്നാണ് അല്ലാതെ സുന്നത്തിനെതിരാണ് ഈ കുളിപ്പിക്കുന്നതിന് മുമ്പാണ് വുളു എടുത്ത് കൊടുക്കേണ്ടത് വുളു ഉലുവെടുത്തു കൊടുക്കുമ്പോൾ പരിപൂർണമായ ഒരു ഉലുവായിരിക്കണം നമ്മൾ എടുത്ത് കൊടുക്കേണ്ടത് അഥവാ കൈ മുൻകൈ മുൻ മുന്നോട്ടം കഴുകുക വായിൽ വെള്ളം കൊപ്പിക്കുക വായിൽ വെള്ളം കൊപ്പിക്കുന്ന സമയത്ത് വായിലേക്ക് വെള്ളം പോകാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെരിച്ചു തല എന്നിട്ട് പതുക്കെ കുറച്ച് വെള്ളം വായിലേക്ക് വായിലേക്കാക്കിയിട്ട് നമ്മൾ തന്നെ നമ്മൾ പതുക്കെ ആ വായിൽ നിന്ന് പതുക്കെ വെള്ളം പുറത്തേക്കാക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക അതെല്ലാം നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യേണ്ടതാണ് പിന്നെ മുഖവും കൈകളും തലയും തല മുഴുവനായിട്ട് തടവി കൊടുക്കുക ചെവി കാല് ഇതെല്ലാം നമ്മൾ ചെയ്യണം ഈ ഉലുവിൻ്റെ സുന്നത്ത് ലഭിക്കണമെങ്കിൽ ഉളവ് സുന്നത്താണ് പക്ഷേ ആ സുന്നത്ത് ലഭിക്കണമെങ്കിൽ ഉളവ് എടുത്തു കൊടുക്കുന്ന ആൾ നെയ്യത്ത് കരുതിയിരിക്കണം എന്നെങ്കിലേ ആ സുന്നത്ത് സുന്നത്തായിട്ട് ഗണിക്കുകയുള്ളു അല്ലെങ്കിൽ ആ എടുത്ത കൂലി കിട്ടുകയുള്ളു കുളിപ്പിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് പക്ഷേ ഒളിപ്പിക്കുന്ന ആൾക്ക് നീയ്യത്ത് നിർബന്ധമില്ല മനസ്സിലാക്കണം ഇങ്ങനെ ഉത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ഉത് കൊടുത്ത് എടുത്തു ശേഷം നമ്മൾ ദുവായ ചെയ്യും ഇങ്ങനെ ദ്വായ ചെയ്യും അല്ലേ രണ്ട് ഷഹാത് കലിയും ഒക്കെ ചെല്ലിയിട്ട് അഷദ് അല്ലാ ഇലാഹിള്ളാഹു അഹദദുഹുലാ ഷരീഖലഹു അന്ന മുഹമ്മദ് അബ്ദുഹു റസൂലുഹു അള്ളാഹു മജിഅഅലിൻ്ബീന ീനീമിൻ ഇബാദിക്ക സ്വലഹീൻ എന്ന് ചെല്ലുന്ന സ്ഥാനത്ത് നമ്മൾ എന്താക്കണം ലൊമീറിനെ മയ്യത്തിലേക്ക് മടക്കിയിട്ട് അള്ളാഹു മജു അൽഹുവാബീനീന വജ അൽഹു മിൻ ഇബാദിക്ക സ്വലഹീൻ എന്ന് ആക്കി മാറ്റണം അങ്ങനെ നമ്മൾ വളുവിന് ശേഷവും ഈ ദ്വായ ചെല്ലൽ സുന്നത്തുണ്ട് അതുപോലെ കുളി കഴിഞ്ഞതിന് ശേഷം ഈ ദ്വായ ചെല്ലൽ സുന്നത്തുണ്ട് ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് മയത്തിൻ്റെ കഴുത്തിൻ്റെ മേൽഭാഗം മുഴുവനും കഴുകുക എന്നുള്ളതാണ് ബിസിതിരിൻ താളി ഉണ്ട് എന്ന കിതാബിലൊക്കെ പറയുക താളി അല്ലെങ്കിൽ സോപ്പ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ സോപ്പാണ് ഉപയോഗിക്കുക അപ്പോൾ സോപ്പ് കൊണ്ട് നമ്മൾ തല ശരിക്ക് കഴുകി കൊടുക്കുന്നു തല ചെരുക്ക് കഴുകി കൊടുക്കുന്നു കെട്ടി കിടക്കുന്ന മുടിയൊക്കെ ആണെങ്കിൽ അത് അതൊക്കെ വിരൽ കൊണ്ട് നമ്മൾ വിടർത്തി ശരിക്ക് കഴുകി കൊടുക്കുന്നു ചെവി താടി മുഖം എല്ലാം നമ്മൾ സോപ്പിട്ട് കഴുകുന്നു വെള്ളം പാറുന്നു അതൊക്കെ കളയുന്നു എന്നിട്ട് ആ മുടി എല്ലാം കെട്ടി കുടുങ്ങി കിടക്കുന്ന മുടിയാണെങ്കിൽ ഈ പല്ലുകൾ അകന്നിട്ടുള്ള ചീർപ്പ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ചീർപ്പ് കൊണ്ട് മുടിയെല്ലാം വാർന്നു കൊടുക്കുന്നു അങ്ങനെ തല താടി മുഖം ചെവി അങ്ങനെ കഴുത്തിൻ്റെ മേൽഭാഗത്തുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ സോപ്പിട്ട് കഴുകിയതിന് ശേഷം ആ സോപ്പ് വെള്ളം കൊണ്ട് നീക്കി ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് സുമ്മ യുസീൽ ഷിഖഹുൽ ഐമൻ സുമൽ ഐസറ അൽ മുഖ്ബിലത്തൈനി മിൻ ഉനുക്കഹി അലി മിൻ ഹാജി നമ്മളെ വല തലയുടെ പെരടിയുടെ മുഗൾ ഭാഗം മുഴുവൻ കഴുകിക്കളഞ്ഞതിന് ശേഷം പിന്നെ മയത്തിൻ്റെ വലത് ഭാഗം ഇതാണല്ലോ വലത് ഈ വലത് ഭാഗം മുഴുവനും നമ്മൾ സോപ്പിട്ട് ചണ്ടി കൊ കയ്യിൽ ചീര ചുറ്റിയിട്ടോ അല്ലെങ്കിൽ ഗ്ലൗസ് കൊണ്ടോ ആ ഭാഗം മുഴുവനും നമ്മൾ ശരിക്കും വൃത്തിയാക്കി കൊടുക്കുന്നു ഞാൻ വൃത്തിയാക്കുന്ന സമയം വൃത്തിയാക്കിയതിന് ശേഷം അത് വെള്ളം പാർന്ന് ആ സോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്നു അതിന് ശേഷം ഇടത് ഭാഗം നമ്മൾ കഴുകുന്നു ഇടത് ഭാഗം ശരിക്ക് കഴുകുന്നു ഏ എല്ലാം ഈ തുണിയുടെ താഴ്ഭാഗത്തിലൂടെ കൈയിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കയ്യിൽ ശീല ചുറ്റണം അല്ലെങ്കിൽ ഗ്ലൗസ് ധരിക്കണം എല്ലാം ശരിക്ക് സോപ്പിട്ട് ഒരച്ച് കഴുകുന്നു പിന്നെ നമ്മൾ വെള്ളം പാറുന്നു ഈ സോപ്പ് നീക്കം ചെയ്യുന്നു അതിനുശേഷം മയ്യത്തിനെ ഇടത് ഭാഗത്തേക്ക് ചെരിച്ചു കിടത്തണം ഇതാണ് ഇടത് ഭാഗം വലത്തിൽ നിന്ന് ഇടത്തോട്ട് ചെരിച്ചു കിടത്തിയിട്ട് പിന്നെ മയ്യത്തിൻ്റെ ഈ വലത്തേ ഭാഗം അടിഭാഗം മുഴുവൻ കഴുകണം ഇവിടെ മുതൽ ഇവിടം വരെ എല്ലാം ഇതാ ഈ ഭാഗം മുഴുവനും കഴുകണം നേരത്തെ കഴുകിയതുപോലെ അതിന് ശേഷം മയത്തിന് നേരെ കിടത്തിയിട്ട് ഇങ്ങനെ ഈ ഭാഗം എടുത്തിട്ട് വലത് ഭാഗത്തേക്ക് ചെരിക്കുക ഒരിക്കലും മയത്തിനെ കമിഴ്ത്തി കിടത്തരുത് മയത്തിനെ കമിഴ്ത്തി കിടത്തൽ ഹറാമാണ് മൂക്ക് മുഖം നിലത്ത് കുത്തുന്ന രീതിയിൽ ഒരിക്കലും തന്നെ കിടത്താൻ പാടില്ല ഈ ഇടത് ഭാഗം വലതു ഭാഗത്തേക്ക് ചരിച്ച് ഈ ഭാഗം മുഴുവനും നമ്മൾ സോപ്പിട്ട് കഴുകുന്നു ഉരക്കുന്നു എന്നിട്ട് നമ്മൾ വെള്ളം പാറുന്നു നീക്കം ചെയ്യുന്നു അതിനുശേഷം ഇപ്പോൾ കർപ്പൂരം ഇട്ടിരിക്കുന്ന ആ പാത്രം കർപ്പൂരം വെച്ചിരിക്കുന്ന ആ പാത്രത്തിലുള്ള വെള്ളം എടുത്തിട്ട് മൈ അശുദ്ധമായ ശുദ്ധമായ വെള്ളമാണ് നല്ല ശുദ്ധമായ ആ വെള്ളം എടുത്തിട്ട് മയത്തിൻ്റെ മുറുതാവ് തൊട്ട് കാൽപാദം വരെ നമ്മൾ നമ്മളിങ്ങനെ പാർന്നു കൊടുക്കുക പാട്ട കൊണ്ട് എങ്ങനെ പാറുക ഒന്ന് രണ്ട് ഇനി തിരിച്ചു എടുത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ മൂന്ന് തവണ ശരിക്കും മൂന്ന് തവണ നമ്മൾ കഴുകുന്നു പരിപൂർണമായ ഒരു കുളി ഇതോടുകൂടി കഴിഞ്ഞു ഇതാണ് പരിപൂർണമായ ഒരു കുളി ചുരുങ്ങിയ രൂപത്തിലുള്ള കുളി എന്ന് പറഞ്ഞാൽ ഹു അക്കുഹു വിത്ത് ഏമീമി ബദനഹി ബിൽമായി എത്രയേ ഉള്ളൂ ചുരുങ്ങിയ ചുരുങ്ങിയ കുളി എന്ന് പറയുന്നത് ശരീരം മുഴുവനും വെള്ളം എത്തിക്കുക അത്രേ ചെയ്യേണ്ടതുളളൂ ഒരു കുളി രൂപമാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ നൈസല്ല നീക്കിയതിന് ശേഷം ഒതു കൊടുത്തു കൊടുത്തു അതിന് ശേഷം ഓരോ ഭാഗത്തും സോപ്പ് തേച്ചു സോപ്പ് കളഞ്ഞു പിന്നീട് നമ്മൾ ആ സോപ്പ് കളഞ്ഞതിന് ശേഷം നമ്മൾ മൂന്ന് തവണ ഈ കർപ്പൂരം പൊടിച്ചിട്ട് വെള്ളം നമ്മൾ പരുന്നു അതോടുകൂടി പരിപൂർണമായ ഒരു കുളി കഴിഞ്ഞു കുളിപ്പിച്ച് കഴിഞ്ഞ ശേഷവും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തു ചെയ്യണം ഈ തിക്കറ് ചൊല്ലണം അശ്വദു അല്ലാഹില്ലാഹു എന്നല്ല നേരത്തെ പറഞ്ഞ ആ ആദ്വാരം നമ്മൾ ചൊല്ലണം ഇനി മയത്തിനെ കുളിപ്പിക്കാൻ പറ്റാത്ത വെള്ളം ചേരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടാവും കരിഞ്ഞു പോയ മയ്യ തീപ്പൊള്ളലേറ്റ മയ്യത്താണ് അല്ലെങ്കിൽ അഴുകിപ്പോയ മയ്യത്താണ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ മയ്യത്തിന് തായ്മം ചെയ്ത് കൊടുക്കണം യുമ്മിമ മയത്തിന് തായ്മം ചെയ്തു കൊടുക്കണം അതുപോലെ ഒരു മനുഷ്യരു പുരുഷൻ മരണപ്പെട്ടു അവിടെ അന്യ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങളായിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ ആണുങ്ങളില്ല അതുപോലെ ഒരു സ്ത്രീ മരണപ്പെട്ടു അവിടെ പെണ്ണുങ്ങളില്ല അന്യ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ഘട്ടത്തിലും യുമ്മിമ്മ അവിടെ തായ്മം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് കുളി കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് കഫൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ തലമുടി വാരുന്ന സമയത്തെ വല്ല മുടിയും നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കരുത് ആ മുടി തലമുടിയിൽ നിന്നായാലും താടിയിൽ നിന്നായാലും രോമങ്ങളൊക്കെ പോയാൽ നമ്മൾ എടുത്തു വെക്കണം കഫംബൂടെയിൽ ഇത് വെക്കൽ നിർബന്ധമാണ് അപ്പോൾ ഇനി കഫം ചെയ്യാൻ പുരുഷന്മാരാണെങ്കിൽ മൂന്ന് കഷണം തുണിയിലാണ് കഫം ചെയ്യേണ്ടത് നമുക്കറിയാം സ്ത്രീ ആണെങ്കിൽ അഞ്ച് വസ്ത്രങ്ങളുണ്ടാവും അഞ്ച് വസ്ത്രം ഉണ്ടാവും സ്ത്രീ ആണെങ്കിൽ ഒരു അരയെടുപ്പ് ഉണ്ടാവും ഒരാകെ മൂടുന്ന ഒരു നിസ്കാര കുപ്പായ ഉണ്ടാവും മുഖം തുറന്നിട്ടിരിക്കുന്ന പിന്നെ ഒരു മുഖമക്കനുണ്ടാവും പിന്നെ ശരീരം മൊത്തം മൂടുന്ന രണ്ട് തുണി ഉണ്ടാവും രണ്ട് തുണി കഷ്ണം ഉണ്ടാവും ശരി മൊത്തം മൂടുന്ന അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം കഫൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഒന്നുകിൽ കട്ടിൽ മാറ്റുക അല്ലെങ്കിൽ ഈ കട്ടിലുള്ള ഈ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മയ്യത്തിനെല്ലാം തോർത്തി കേട്ടോ മയത്തിന് തോർത്തണം കട്ടിലെല്ലാം തോർത്തി അതിലുള്ള വെള്ളങ്ങളൊക്കെ നീക്കം ചെയ്യണം അതിന് ശേഷം നമ്മൾ ഈ കട്ടിൽ വെച്ചുകൊണ്ട് തന്നെ കഫൻ ചെയ്യാം അല്ലെങ്കിൽ വേറെ കട്ടിലേക്ക് മാറ്റലാണ് നല്ലത് അങ്ങനെ നമ്മൾ കഫൻ ചെയ്യുന്നതിന് മുമ്പ് താഴ്ഭാഗത്ത് കാല് കടന്നിട്ട് കടന്നിരിക്കുന്ന ഭാഗത്ത് കെട്ടണം അതിന് അതുപോലെ തന്നെ ഇവിടെ കെട്ടണം പെണ്ണാണെങ്കിൽ ഇവിടെയും ഒരു കെട്ട് വരും പിന്നെ തലഭാഗത്തും ഒരു കെട്ട് വരും അതിന് നമ്മൾ എന്ത് ചെയ്യണം ശീല കൊണ്ട് കയറ് രൂപത്തിലുണ്ടാക്കി ഇവിടെയും അരഭാഗത്തും അതുപോലെ ഈ ഭാഗത്തും ഈ ഭാഗം വരുന്ന ഭാഗത്തും തല കടന്നിട്ടുള്ള ഭാഗത്തും നമ്മൾ കയർ ആദ്യം പിരിക്കണം പിന്നെ അരയെടുപ്പ് അത് കഴിഞ്ഞിട്ട് നിസ്കാരകുപ്പായം മുഖമക്കന മറ്റു കാര്യങ്ങളൊക്കെ അരയെടുപ്പ് ധരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഈ കർപ്പൂരം കർപ്പൂരം വിതറിയിട്ടുള്ള പഞ്ഞി മയത്തിൻ്റെ ദേഹത്തൊക്കെ വെക്കേണ്ടതാണ് മയ്യത്തിൻ്റെ ദൂരമുള്ള ഭാഗങ്ങളിലും ഉതോവിൻ്റെ അവയവങ്ങളിലും ഒക്കെ അതുപോലെ തന്നെ എന്തെങ്കിലും ഇഞ്ചക്ഷനോ മറ്റോ ചെയ്തിട്ട് അങ്ങനെ ദൂരമായിട്ടുണ്ട് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ട് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഈ പഞ്ഞി വെക്കണം ഉദോവിൻ്റെ അവയവങ്ങളിൽ ചുണ്ട് അതുപോലെ നെറ്റി മറ്റു കാര്യങ്ങൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ ദൂരങ്ങളിലൊക്കെ ഇത് വെക്കണം അപ്പോൾ അരയെടുപ്പ് ധരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് മുന്തുവാരത്തിലും അതുപോലെ മുട്ടിലും കാലിൻ്റെ ഓരോ വിരലുകൾക്കിടയിലൊക്കെ പഞ്ഞി ധരിപ്പിച്ചതിന് ശേഷം പഞ്ഞി വെച്ചതിന് ശേഷം അരയടുപ്പ് ധരിപ്പിക്കുക ഈ അരയെടുപ്പ് നമ്മൾ സാധാരണ തുണി എടുക്കുന്ന പോലെ തന്നെ ഇടത്തിനൊന്ന് വലത്തോട്ട് പിന്നെ വലത്തിനൊന്ന് ഇടത്തോട്ട് നമ്മൾ ഈ അരയടുപ്പ് ധരിപ്പിച്ചു അതിന് ശേഷം പിന്നെ ഇവിടുന്ന് മേലോട്ട് കക്ഷത്തിലൊക്കെ വെച്ച് പഞ്ഞി വെച്ചതിന് ശേഷം നിസ്കാര കുപ്പായം ധരിപ്പിക്കുക നിസ്കാര കുപ്പായം ധരിപ്പിച്ചതിന് ശേഷം പിന്നെയാണ് മുഖമക്കനെ ധരിപ്പിക്കുന്നത് മുഖമക്കനെ ധരിപ്പിക്കുക അതുപോലെ തന്നെ മുഖമുഖന ധരിപ്പിച്ചതിന് ശേഷം മുഖത്തൊക്കെ വെക്കുക ഇവിടെയൊക്കെ പഞ്ഞി വെക്കേണ്ടത് അവിടെയൊക്കെ പഞ്ഞി വെക്കുക ഈ മയത്തിനെ ഈ ശീലം ഈ നേരത്തെ ഈ കഫം ചെയ്യാൻ വേണ്ടി കിടത്തിന് മുമ്പായിട്ട് മയത്തിൻ്റെ പിന്തോരം വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തും കർപ്പൂരത്തിൽ കർപ്പൂരമാക്കിയ ഒരു പഞ്ഞി വെക്കണം പഞ്ഞി വെക്കണം അതുപോലെ ഈ കഫം കഫമ്പുടയിലൊക്കെ നമ്മൾ റോസ് വാട്ടർ നമ്മൾ പനിനീര് തെളിക്കുക അതുപോലെ തന്നെ കർപ്പൂരം വിതറുക പിന്നീട് ഇതേപോലെ തന്നെ കർപ്പൂരവും പനിനീരും പിന്നെ സുഗന്ധങ്ങളൊക്കെ പൂശല് ഈ കഫമ്പുടയിലൊക്കെ സുന്നത്താണ് ആ കഫുമുടയിലൊക്കെ കഴിഞ്ഞതിനു ശേഷം പിന്നെ സുഗന്ധം പിന്നെ ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ നമ്മൾ ചെയ്യണം അങ്ങനെ ഈ മുഖമക്കനെ ധരിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്ത ജോലി മുഖമക്കനെ ധരിപ്പിച്ചു ഇനി രണ്ട് കഷ്ണം തുണിയുണ്ട് മയത്തിനെ കടന്നിരിക്കണം മയ്യത്ത് കടന്നിരിക്കാൻ പറ്റുന്ന മയത്തിനേക്കാൾ അക കുറച്ചുകൂടി നീളത്തിലുള്ള രണ്ട് കഷ്ണം തുണി വെച്ചിരിക്കണം ഈ രണ്ട് കഷ്ണം തുണി ഇടത്ത് നിന്ന് വലത്തോട്ട് നമ്മൾ ആദ്യം തിരിക്കുന്നു എന്നിട്ട് വലത്തിൽ നിന്ന് ഇടത്തോട്ട് അടുത്ത് അടുത്ത് കൊടുക്കുക ഇടത്ത് നിന്ന് വലത്തോട്ടും പിന്നെ വലത്തിൽ നിന്ന് ഇടത്തോട്ടും എന്നിട്ട് മയ്യത്തിന് തല കടന്നിരിക്കുന്ന ഭാഗത്തൊരു കെട്ട് പിന്നെ ഇവിടെ ഒരു കെട്ട് അരയടുപ്പിൻ്റെ ഭാഗത്ത് കെട്ട് കാലിൻ്റെ ഭാഗത്ത് കെട്ട് ഇങ്ങനെയാണ് ഇതോടുകൂടി കഫും ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞു ഈ ഓരോ ഞാൻ പറഞ്ഞാൽ ഓരോ കഫം കഫുംപുടയിലും ഈ കർപ്പൂരം പനിനീർ വെള്ളം അതുപോലെ സുഗന്ധം പൂശ അതൊക്കെ ചുന്നത്താണ് അത് കഴിഞ്ഞ് പുറത്തും ഇതുപോലെ ചെയ്യൽ ചുന്നത്താണ് ഈ ഇതോട് കഫം ചെയ്യുക എന്നുള്ളത് പറയുന്ന സംഗതി അവസാനിച്ചു ഇത് കഫൻ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ വിവരണം മാത്രമേ നമുക്ക് സമയം പരിമിതമാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുളിപ്പിക്കുന്നതിൻ്റെയും കഫൻ ചെയ്യുന്നതിൻ്റെയും ഒരു ചെറിയ വിവരണം മാത്രമേ നമ്മൾ നൽകിയിട്ടുള്ളൂ എത്രയോ മണിക്കൂറുകൾ എടുത്തിട്ട് രണ്ട് മൂന്ന് മണിക്കൂറുകൾ കൊണ്ടാണ് സാധാരണ ഇത് അവതരിപ്പിക്കാറ് അങ്ങനെ അവതരിപ്പിക്കേണ്ടത് പക്ഷേ നമുക്ക് സമയം പരിമിതമാണ് അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ഈ വിഷയകരമായി നമ്മൾ പഠിക്കാനും നമ്മൾ സംശയങ്ങൾ ദൂരീകരിക്കാനും ഒക്കെ നമ്മൾ മുന്നോട്ട് വരണം അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു ഈ വിഷയകരമായി മറ്റെല്ലാ വിഷയകരുമായും കൂടുതൽ പഠിച്ചെടുക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ അസ്സലാമു അയലിക്കും വരഹമുല്ല